கரண மகர மாச பெண்ணே மலையிறங்கி புழையில் முங்கி வா. Come on.
രക്ഷകനാകുന്നു, ഞാൻ നിന്റെ മിത്രമായി മാറുന്നു, നീ എൻ്റെ രക്ഷകനാകുന്നു, ഞാൻ നിന്റെ മിത്രമായി മാറുന്നു. യേശുവേ, ശ്രീ യേശുവേ, നീ എൻ്റെ രക്ഷകനാകുന്നു. കർമ്മപാപങ്ങൾക്കെന്നും അടിമയായ പാപികൾക്കിടയിൽ നീചനായ ഞാൻ, കർമ്മപാപങ്ങൾക്കെന്നും അടിമയായ ഞാൻ. കേഴുന്നവരുടെ സ്നേഹിതൻ നീ, കേഴുന്നവരുടെ സ്നേഹിതൻ നീ, തേങ്ങി വീഴുന്ന മർത്തിൽ താങ്ങുവോ നീ, നിൻ കഴിവാണെല്ലാം അറിയുന്നു ഞാൻ, സർവം എന്നെ നയിക്കുന്ന നിൻ്റെ ദയ. യേശുവേ, ശ്രീ യേശുവേ, നീ എൻ്റെ രക്ഷകനാകുന്നു. ിന്നും എൻ ഹൃദയം നിന്റെ ചോരക്കിനിടും ഒന്നിൻ തലം, കാൽവരിയാണിന്നും എൻ ഹൃദയം നിന്റെ ചോരക്കിനിടും ഒന്നിൻ തലം, കുരിശും ചുമന്നിതാ നിന്റെ കൂടെ, കുരിശും ചുമന്നിതാ നിന്റെ കൂടെ, എന്റെ പ്രാണനും പ്രാർത്ഥിച്ചു നേടുന്നു, എന്റെ ഈ ഭാഗ്യത്തെ അറിയുന്നു ഞാൻ, എല്ലാം എന്നെ നയിക്കുന്ന നിന്റെ ദയ. യേശുവേ, ശ്രീയേശുവേ, നീ എന്റെ രക്ഷകനാകുന്നു. എല്ലാം നീ മാത്രമെന്തേതാകുന്നു, എല്ലാം വ്യക്തമായി തോന്നുമ്പോ നിന്നിൽ ഞാൻ അർത്ഥം കാണുന്നു. നീ എൻ്റെ രക്ഷകനാകുന്നു, ഞാൻ നിന്റെ മിത്രമായി മാറുന്നു, രക്ഷകനാകുന്നു, ഞാൻ നിന്റെ മിത്രമായി മാറുന്നു. യേശുവേ, ശ്രീ യേശുവേ, നീ എൻ്റെ രക്ഷകനാകുന്നു, നീ എൻ്റെ രക്ഷകനാകുന്നു, നീ എൻ്റെ രക്ഷകനാകുന്നു. Thank you.
காருண்யமே பாடி நின்னை வாழ்த்தா
സൃഷ്ടിക്കുവാനായ ഇരുമണ്ഡലം നിർമ്മിച്ചുകൊണ്ടുള്ള സ്വർഗത്തിലേക്ക് ഉയർത്തണമേ. സുവിശേഷത്തിന് സാക്ഷി വഹിക്കുവാനും പരിശുദ്ധരാജിക്കുവാനും സഹായിക്കുന്നത് ഇതാവുന്നതുമായി വിശ്വാസ പ്രമാണം ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരം നടക്കില്ല എന്ന് അരുളിച്ചെയ്ത കർത്താവ് ഈ ഭവനത്തിന്റെ പ്രകാശവും ജീവനുമായിരിക്കട്ടെ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ സർവസ്വനായ പിതാവേയും അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ മനസ്സിൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്ന് നിങ്ങളുടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഭവനത്തെയും ഇതിലെ നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളും ഇവരെ കാത്തുരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. അന്യസ്ഥലത്ത് ആയിരം ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ. ഈജിപ്തിലടിമത്തത്തിൽ വെച്ച് ഇസ്രായേൽക്കാരുടെ കുടുംബങ്ങളെ അപകടങ്ങൾ രക്ഷിച്ച കാരുണ്യവാനായ കർത്താവെ, ഈ കുടുംബത്തെ ആശീർവദിക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 19:1 വാക്യങ്ങൾ. ഈശോ ജെറിക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവസ് എന്ന പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനിയും ധനികനുമായിരുന്നു. ഈശോ ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. ഈശോയെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമോർ മരത്തിൽ കയറിയിരുന്നു. ഈശോ അതിലൂടെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവുസ് വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പിറുപിറുത്തു, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവുസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവെ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടയായി തിരിച്ചു കൊടുക്കുന്നു. ഈശോ അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രഹാമിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ട പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഭക്തിയോടെ കർത്താവേ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. അധ്വാനവും പ്രാർത്ഥനയും വഴി യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് നിരന്തരം അങ്ങേ പ്രീതിപ്പെടുത്തുവാൻ കർത്താവേ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പുതിയ കൽപ്പന അനുസരിച്ച് ഉപയോഗിയോടെ ജീവിക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും ജീവിത കഷ്ടങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് അർഹരായി തീരുവാനും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ജീവിതത്തിലെ മറ്റു ക്ലേശങ്ങളും സന്തോഷപൂർണ്ണ സഹിച്ചുകൊണ്ട് അങ്ങനെ പിന്തുടരുവാനും കുടുംബത്തിന് മാതൃകനുസരിച്ച് സമാധാനപൂർവ്വം ജീവിക്കുവാനും അങ്ങയുടെ തിരുസഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാന ഘടകം കുടുംബമാകിയാൽ പൈതൃകമായ അനുഗ്രഹം നൽകുന്നതിനെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളുടെ ഭവനം അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. നസറസിലെ തിരുക്കുടുംബം പോലെ ഇത് സമാധാനത്തിന്റെയും പ്രാർത്ഥനയുടെ പോലെ ഭവനമായി തീരട്ടെ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും അങ്ങയുടെ തിരുമനുസരിവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ.
ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളർന്നു വരുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരം, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശുദ്ധ കുരിശിനടയാളത്താൽ മുദ്രയിടപ്പെടുന്ന ഈ ഭവനം എന്നേക്കും അനുഗ്രഹീതമാകട്ടെ. ആമേൻ. പ്രതിഷ്ഠാ ജപം. ഈശോയുടെ ഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളുടെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങനെ ഉപദ്രവിക്കാതെയായാൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ അകന്നിരിക്കുന്നവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ സഹോദരങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങേ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന്റെ വിമല ഹൃദയവും മാർയോസേ പിതാവും ഞങ്ങളുടെ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും ഇതിന്റെ സജീവ സ്മരണം ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യട്ടെ. ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയുടെ ഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മറിയത്തിന്റെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് എന്റെ അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പേയും ഞങ്ങൾക്ക് എന്റെ അപേക്ഷിക്കണമേ. മാർഗരീത്ത മറിയമേ ഞങ്ങൾക്ക് എന്റെ അപേക്ഷിക്കണമേ. നമ്മുടെ കർത്താവിശ്വസിച്ചയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തന്ന സ്നേഹം സ്വർഗം തന്ന ദാനം യേശുവിൽ കാണുന്നു ഞാൻ. സമാശ്വാസം
യുവാക്കന്മാരെ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. നിങ്ങൾ ശക്തന്മാരാണ്. ദൈവത്തിന്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു. നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ലോകത്തെയോ ലോകത്തുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിലുണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളത് ഒന്നും പിതാവിൻ്റെതല്ല. നമ്മുടെ തിരുനാളിന്റെ മഹാത്മ്യം വർദ്ധിപ്പിക്കുകയും ഈ ഇടവകയുടെ ആധ്യാത്മിക ചൈതന്യത്തിന്റെ ഉത്തമ ഉദാഹരണമായി മാറുകയും ചെയ്യുകയാണ് ഈ ദിവസം. 40 ആൺകുട്ടികളും 28 പെൺകുട്ടികളുമാണ് ആദ്യമായി ഈശോയെ കുർബാന സ്വീകരണം കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പന്മാരും അമ്മമാരും അങ്ങോട്ട് കടന്നു വെക്കാം.
കുട്ടികൾ അവരുടെ അലവജിയിലേക്ക് പോകും. Thank you.